പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലിക തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് ശക്തമായി തിരികെ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പി കെ പ്ലാന്റേഷനിലെ തൊഴിലാളികളെ രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന മല്ലിക ഇതേ തുടർന്ന് അവരുടെ കൂടെ ഓണാഘോഷ പരിപാടികൾക്ക് ചേരുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മല്ലിക കാരണമാണ് മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം പൊളിഞ്ഞത് എന്നും അതുകൊണ്ട് തന്നെ മല്ലികയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്നുമുള്ള കാര്യം അറിയിക്കുന്ന നായിക് ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ആ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രതിഭയെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്ന മല്ലിക വീണ്ടും പ്രതിഭയെ തല്ലിയിരിക്കുകയാണ്. പ്രതിഭയോട് ഇതേ തുടർന്ന് നീ ഇതുപോലെ ഇനി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അതിന് തിരിച്ചടി താൻ നൽകുമെന്നും താൻ ഇനിയും തിരികെ വരും എന്നുള്ള കാര്യവും നീ മറക്കരുത് എന്ന് വ്യക്തമാക്കുന്ന മല്ലിക ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഏറ്റവും അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി പ്രതിഭയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രതിഭ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. വിനയൻ വീണ്ടും മല്ലിക വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് വീണ്ടും തല്ലുകിട്ടിയ കാര്യം പുറത്തു പറയേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന പ്രതിഭ മല്ലികയുടെ ഈ കളികൾ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നും മാത്രവുമല്ല അജയ് നായിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് കളിച്ച തന്ത്രം തിരിച്ചടിയാവുകയാണ് ഉണ്ടായത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ വഷളാവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന വിനയൻ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇതേസമയം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുക്കുന്ന മല്ലിക ചിത്തിരയെ ചെന്ന് കാണുകയും ചിത്തിരയോട് ഇനി നമ്മൾ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രതിഭയുടെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മല്ലിക കാണിച്ച ധൈര്യം അപാരം തന്നെയെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ചിത്തിര. ഇതേ തുടർന്ന് പ്ലാന്റേഷൻ്റെ തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തീരുമാനം എടുക്കുന്ന മല്ലിക സുദേവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. സുദേവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന മല്ലിക തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയുകയും അവരെ രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം എന്നാണ് താൻ വിചാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൊഴിലാളികളുടെ അവസ്ഥയെപ്പറ്റി താനും അറിയാൻ ഇടയായി എന്ന് വ്യക്തമാക്കുന്ന സുദേവ് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിൽ താനും പങ്കുചേരും എന്ന് അറിയിക്കുകയും മാത്രവുമല്ല മല്ലിക പി കെ പ്ലാന്റേഷൻ നടത്തുമ്പോൾ അത് അവർക്ക് വളരെ ഗുണകരമായ കാര്യമായി മാറും എന്നുള്ളതിൽ തനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പണ്ട് പി കെ പ്ലാന്റേഷൻ നടത്തിയപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെല്ലാം വളരെ സന്തോഷിച്ചിരുന്നുവെന്നും ആ ഒരു കാലം വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അയാൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും താൻ ചെയ്തു തരാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സുദേവ് ശ്രമിക്കുന്നത്. സുദേവിൻ്റെ കൃത്യമായ നീക്കങ്ങൾ സഫലമായതിനെ തുടർന്ന് വീണ്ടും തോട്ടത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ മല്ലികയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. മല്ലികയുടെ തിരിച്ചുവരവ് അവിടുത്തെ പാർട്ടി നേതാക്കളും വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മല്ലികയ്ക്ക് പഴയതുപോലെ പി കെ പ്ലാന്റേഷൻ ലാഭത്തിലാക്കാൻ സാധിക്കട്ടെ എന്നും അതിനുവേണ്ടി കൂടെ നിന്ന് പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ തീർത്ത് പറയുകയും ചെയ്യുന്നു. പാർട്ടിയുടെ കൂടി സപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മല്ലിക. ഇതോടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനമെടുക്കുന്ന മല്ലിക പ്ലാന്റേഷനിലെ കാര്യങ്ങൾ നോക്കി തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവിടുത്തെ കാര്യങ്ങൾ മാറി തുടങ്ങുകയാണ്. കമ്പനി വീണ്ടും ലാഭത്തിലേക്ക് തിരികെ വന്നെത്തുകയായി. തൊഴിലാളികൾക്ക് വളരെയധികം അനുകൂലമായ തീരുമാനങ്ങളാണ് മല്ലിക എടുക്കുന്നത്. മല്ലികയുടെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് തൊഴിലാളികളും വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് പഴയ പി കെ പ്ലാന്റേഷൻ്റെ സ്റ്റാൻഡേർഡ് തിരികെ എത്തി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. പ്രതിഭ മല്ലികയ്ക്ക് സ്വീകാര്യത വളരെ കൂടി വരികയാണ് എന്നും ജനങ്ങൾ മല്ലികയ്ക്ക് വേണ്ടി ഇപ്പോൾ പി കെ പ്ലാന്റേഷനിൽ മരിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഇനി
വെല്ലുവിളി കൂടുകയാണ് ഉണ്ടാവുക എന്ന് അജയ് നായിക്കിനോടും വിനയനോടും അറിയിച്ചിരിക്കുകയാണ് പ്രതിഭ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രതിഭ ഇല്ലെങ്കിൽ തൻ്റെ മന്ത്രിസ്ഥാനം തെറിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മല്ലിക വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അജയ് നായിക് ഉടൻ തന്നെ പുതിയ തന്ത്രവുമായി താൻ മല്ലികയെ വീഴ്ത്തുമെന്നും ഇപ്രാവശ്യം തനിക്ക് തെറ്റുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ അജയ് നായിക് പോയതിനെ തുടർന്ന് വിനയനോട് അജയ് നായിക്കിൻ്റെ പ്രവർത്തികളിൽ തനിക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.